ഇന്ന് ദുഃഖവെള്ളി നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ മരണത്തെ ലോകം മുഴുവൻ അനുസ്മരിക്കുകയും ധ്യാനപൂർവം നമുക്കായിട്ട് ദൈവം നേടിത്തന്ന രക്ഷയെ നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. ഈശോമിശിഹായുടെ മരണം ഒരു പുനഃസ്ഥാപിക്കലായിരുന്നു മാനവകുലത്തെ സംബന്ധിച്ച്. പഴയവ എല്ലാം മാറി പുതിയവയായിട്ട് പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. പഴയ ഉടമ്പടി അല്ല, ഇനി പുതിയ ഉടമ്പടി. ഈ ഉടമ്പടിയുടെ സവിശേഷത സ്നേഹമാണ്. പഴയ നിയമ ജീവിതക്രമത്തിൽ അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ വെറുക്കുക എന്നൊക്കെ കേട്ടിരുന്നെങ്കിൽ, ഈ പുതിയ ഉടമ്പടിയിൽ ശ്രീവായിലൂടെ മിശിഹ നമുക്കായിട്ട് നേടിത്തന്ന ഈ രക്ഷയിൽ ശത്രുവിനെ സ്നേഹിക്കാൻ, അതാണ് അവിടുന്ന് പഠിപ്പിച്ചത്. പഴയ ഉടമ്പടി സമൂഹമായ ഇസ്രായേലിൻ്റെ സ്ഥാനത്ത് പുതിയ ഉടമ്പടി സമൂഹം, സഭയുടെ സ്ഥാപനവും ഒക്കെ ശ്ലീവായിൽ സംഭവിക്കുകയാണ്. ഈ പുതിയ ഇസ്രായേലാണ് ഈശോയുടെ രക്ഷാകരമായ പെസഹാ രഹസ്യങ്ങളിൽ നിന്ന് ലഭിച്ച ശക്തിയാൽ അവിടുത്തെ പ്രത്യാഗമനം വരെ ദൈവരാജ്യത്തിന് ഭൂമിയിൽ സാക്ഷ്യം കൊടുക്കുന്നത്. ദൈവരാജ്യത്തിന് സാക്ഷ്യം നൽകുക മാത്രമല്ല, ദൈവരാജ്യത്തിലേക്ക് ദൈവത്തിൻ്റെ മക്കളെ ഒരുമിച്ച് ചേർക്കുക എന്നുള്ള ദൗത്യവും പുതിയ ഇസ്രായേലായ സഭയുടേതാണ്. അതിനായിട്ടാണ് അവിടുന്ന് ഈ ശ്ലീവാ മരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ എല്ലാം മനുഷ്യകുലത്തെ യോഗ്യമാക്കി തീർക്കുന്നത്. ഈ പുതിയ ഉടമ്പടി സമൂഹം, സഭ പഴയ ഉടമ്പടി സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നന്മ കൊണ്ട് തിന്മയെ ഇല്ലാതാക്കാൻ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ കൊല്ലരുത് പ്രമാണമായിരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ, പുതിയ ഉടമ്പടിയിൽ കർത്താവ് ശ്ലീവാ മരണത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ചുറ്റും വസിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നാണ്. ഞാൻ ആരെയും കൊല്ലുന്നില്ല അല്ലെങ്കിൽ വധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്നതല്ല, മറിച്ച് നമ്മുടെ കൂടെയുള്ള മനുഷ്യരുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ പങ്കുചേർന്നുകൊണ്ട് ജീവിക്കാനായിട്ടാണ് അവിടുത്തെ രക്ഷാകരമായ പെസഹാ രഹസ്യങ്ങൾ പുതിയ ഉടമ്പടി സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നത്. മോഷ്ടിക്കരുത്. പ്രമാണമായിരുന്നെങ്കിൽ പുതിയ ഉടമ്പടി സമൂഹം നമ്മുടെ കൂടെ വസിക്കുന്നവരുടെ സ്വത്ത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് കൂടി നമ്മെ പഠിപ്പിക്കുകയാണ്. വ്യഭിചാരം ചെയ്യരുത് പ്രമാണമാണെങ്കിൽ നമ്മോടൊപ്പം വസിക്കുന്ന നമ്മുടെ സഹോദരിമാരുടെ പരിശുദ്ധി സംരക്ഷിക്കണമെന്ന് പുതിയ ഉടമ്പടി സമൂഹത്തെ ദൈവം പ്രത്യേകമായിട്ട് പരമേൽപ്പിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു പുതിയ പുനഃസ്ഥാപിക്കൽ, പഴയ ഒന്ന് മാറി പുതിയതായിട്ട് വരികയാണ്. അങ്ങനെ ഇസ്രായേലിൻ്റെ സ്ഥാനത്ത് സഭ വരികയും സഭ ദൈവരാജ്യത്തിൻ്റെ അടയാളമായിട്ട് ലോകത്തിൽ പ്രശോഭിക്കുകയും ചെയ്യുകയാണ്. മറ്റൊരു പ്രധാനമായ പുനഃസ്ഥാപിക്കൽ പാപം ആധിപത്യം തകർക്കപ്പെട്ട് കൃപയുടെ സമൃദ്ധി വസന്തമുണ്ടാകുന്നു എന്നുള്ളതാണ്. പുതിയ ഉടമ്പടി സമൂഹത്തെ നയിക്കുന്നത് കൃപയാണ്. ഇനി പാപമോ പാപത്തിൻ്റെ തലങ്ങളോ അല്ല, സവിശേഷമായിട്ട് ദൈവത്തിൻ്റെ കൃപ ദൈവമക്കളെ നയിക്കുന്ന അവസ്ഥയുണ്ടാവും. പാപം ഭരണം നടത്തിയെടുത്ത് കൃപ ശക്തിപ്പെടുകയാണ്. ശ്ലീവായിൽ സംഭവിക്കുന്ന ഏറ്റവും ശക്തമായ പുനഃസ്ഥാപിക്കൽ ഇനി പാപമല്ല, കൃപയാണ്.
പുതിയ ഉടമ്പടി സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. ആ സമൂഹത്തിലേക്ക് ചേർക്കപ്പെടുന്ന ഓരോ വ്യക്തിയും കൃപയാൽ നയിക്കപ്പെടുകയാണ്, കൃപയാൽ സമ്പന്നമാകുകയാണ്, കൃപയിൽ അവരാഴപ്പെടുകയാണ്. അത് ദൈവരാജ്യത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഒരു വ്യക്തിയെ യോഗ്യമാക്കി തീർക്കുകയാണ്. മൂന്നാമതായിട്ടൊരു പുനഃസ്ഥാപിക്കൽ, മരണത്തിൻ്റെ ആധിപത്യം ഇല്ലാതാകുകയും ജീവൻ സമൃദ്ധമാകുകയുമാണ്. സ്ലീവായിലൂടെ അവിടുന്ന് സ്ലീവ മരണത്തിലൂടെ മരണമല്ല ഇനി ജീവനാണ് ആധിപത്യം സ്ഥാപിക്കുന്നത്. ഈ മരണം രക്ഷാകരമായിട്ടൊന്നായിട്ട് തീരുകയാണ്. അത് മാനവകുലത്തിന് മുഴുവൻ പുതിയൊരു പാത തുറക്കപ്പെടുകയാണ്. ഈശോയുടെ മരണസമയത്ത് സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, 6 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. മനുഷ്യൻ്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന അന്ധകാരം, യഹൂദ മതത്തെ ബാധിച്ചിരിക്കുന്ന, തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിനെ ബാധിച്ച അന്ധകാരം, ആ അന്ധകാരമാണ് ഭൂമിയെ ബാധിച്ചത്. സൂര്യൻ ഇരുണ്ടുപോയി, സൂര്യൻ വെളിച്ചം നൽകുന്നില്ല എന്ന് പറയുന്നുണ്ട്. സഭയുടെ പിതാക്കന്മാരായ അംബ്രോസും അലക്സാണ്ട്രിയയിലെ സിറിലുമെല്ലാം പ്രത്യേകമായിട്ട് പറയുന്നു, സൂര്യൻ തൻ്റെ കിരണങ്ങൾ തന്നിലേക്ക് തന്നെ തിരിച്ച് വിളിക്കുകയാണ്. ഈ മരണം മനുഷ്യൻ്റെ ദുഷ്ചെയ്തികൾ, തിന്മയുടെ സ്വാധീനം, ഇതെല്ലാം കൊണ്ട് ദൈവപുത്രനെ വധിച്ച ദൈവമക്കൾക്ക് അവരുടെ അവസ്ഥയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സൃഷ്ടിയായ സൂര്യൻ സൃഷ്ടാവിൻ്റെ മഹത്വം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നിലേക്ക് തൻ്റെ വെളിച്ചം പിൻവലിക്കുകയാണ്. എന്നാൽ ഇവിടെ ഒരു പ്രത്യാശ കാണുകയാണ്. വീണ്ടും ഉണ്ടാകാൻ പോകുന്ന രക്ഷയുടെ ആ പ്രത്യാശയിൽ സൂര്യൻ പ്രകാശം വീണ്ടും തരികയാണ്. ജെറുസലേം ദേവാലയത്തിന് തിരിശീല രണ്ടായിട്ട് കീറിപ്പോയി എന്ന് സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി ദേവാലയത്തിലെ തിരശ്ശീലയല്ല, നമ്മുടെ കർത്താവിൻ്റെ ശരീരമാകുന്ന തിരശ്ശീലയിലൂടെയാണ്, സഭയിലൂടെയാണ് സ്വർഗപ്രവേശനം, പുതിയ പറുദീസായിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ സത്യമാണ് തിരശ്ശീല കീറുന്നത് വഴി വ്യക്തമാക്കുന്നത്. ദൈവത്തിൻ്റെ അരൂപി കേവലം ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് വിശ്വാസ സമൂഹത്തിൻ്റെ അടയാളമായിട്ടുള്ള മൗതിക ശരീരമായ സഭയിൽ കുടികൊള്ളുന്ന പ്രവൃത്തിയാണ് ഈ തിരശ്ശീല കീറുന്നതിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ മാനവകുലത്തിനാഗമാനം രക്ഷാകരമായി തീർന്ന നമ്മുടെ കർത്താവിൻ്റെ മരണം, അതിലൂടെ മാനവ കുലത്തിന് സംജാതമായ പുതിയ അനുഭവം, അത് ദൈവമക്കൾക്കെല്ലാം പുതിയ ഒരു കൂട്ടായ്മയുടെ വാഴ്ച, സഭയുടെ വാഴ്ചയ്ക്ക് കാരണമാകുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ മിശിഹ തൻ്റെ സഹനത്തിലൂടെ, മരണത്തിലൂടെ, പീഡാസഹനത്തിലൂടെയെല്ലാം നമുക്കായി നേടിത്തന്ന രക്ഷ, വലിയ ഉത്തരവാദിത്വം പുതിയ ഇസ്രായേലിനെ പരമേൽപ്പിക്കുകയാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സ്ലീവായിൽ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക. ഈശോയുടെ രക്ഷാകരമായിട്ടുള്ള സ്ലീവ തീർച്ചയായും മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ സാക്ഷ്യത്തിനായിട്ട്, രക്ഷകനായ ഈശോയ്ക്കായിട്ട് ജീവിതം സമർപ്പിക്കാൻ നമ്മെ പ്രാപ്തമാക്കും. അങ്ങനെ ഒരു ജീവിത സമർപ്പിക്കലിലൂടെ മാത്രമേ മാനവകുലത്തിന് രക്ഷ സംജാതമാകുകയുള്ളൂ. അവിടെയാണ് എന്നേക്കുമായിട്ട് നന്മയുടെ വിജയം, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക എന്നുള്ള ആത്യന്തികമായ സത്യത്തെ ഉൾക്കൊള്ളാനായിട്ട് ലോകത്തിന് സാധിക്കുക. ഈ ദുഃഖവെള്ളിയാഴ്ച ലോകത്തിൽ കാണുന്ന എല്ലാ തിന്മകളെയും നന്മ കൊണ്ട് കീഴടക്കാൻ മിശിഹായുടെ മൗതിക ശരീരമായ സഭയിൽ വസിക്കുന്ന ഓരോ വ്യക്തിയും അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ അത്
തീർച്ചയായും നന്മയുടെ വാഴ്ച ലോകത്തിൽ സാധ്യമാകുകയും നമ്മുടെ ജീവിതവും അനുഗ്രഹീതമാകുകയും ചെയ്യും. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സൺഡേ ഷാലോം ന്യൂസ് പ്രേക്ഷകർക്ക് ദുഃഖവെള്ളിയാഴ്ച ദൈവം നൽകുന്ന കൃപയുടെ സമൃദ്ധി പ്രത്യേകമായിട്ട് പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.